ഹായ് എവരിവൺ, ബിയോണ്ട് ദി പ്ലേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓയിലൊന്നും ഇല്ലാതെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. മോമോസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിലേക്കൊരു ഡോ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ. അതിൽ നിന്ന് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു ചപ്പാത്തിക്കൊക്കെ നമ്മൾ ഡോ കുഴക്കുന്ന പോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ ഡോ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 1-2 മണിക്കൂറൊക്കെ ഒന്ന് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം, ടൈം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്താലും മതി. അപ്പം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് മോമോസിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു 200 ഗ്രാം ബോൺലെസ് ചിക്കന് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിക്കുന്ന ജാറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾ ഇത് അരച്ചെടുക്കണം. ഇനി അരച്ചെടുത്തിട്ടുള്ള ചിക്കനെ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് വേണം. ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയ ഉള്ളിയുടെ ഒരു കഷ്ണം ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് സ്പ്രിംഗ് ഒനിയനാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിയില കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇടുമ്പോൾ ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ വേണം. അപ്പോൾ അതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ സ്പൂണ് മാറ്റി വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. സ്പൂൺ വെച്ച് ചെയ്യുമ്പോൾ അത്രയാണ്ട് ശരിയാവണില്ല. അപ്പോൾ ഞാൻ കൈ ഉപയോഗിച്ച് നല്ലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സായി വരണമെങ്കിൽ കൈ കൊണ്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിവിടെ അടച്ച് വെക്കാം. എന്നിട്ട് നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ഡോ ഒന്ന് പരത്തിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ആ ഡോ ഒക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ചപ്പാത്തിനേക്കായലൊക്കെ ഒന്നുകൂടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ബോളുകളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇനി മുറിച്ച് വെച്ചതൊക്കെ ഒന്ന് പരത്തിയെടുക്കണം. ഞാൻ വലുതായിട്ടാണ് പരത്തിയെടുക്കുന്നത്. അത് ചെറിയ രീതിയിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം പിടിക്കും. അപ്പോൾ ഞാനിത് വലുതാക്കി പരത്തിയിട്ട് അതിന്ന് ചെറുതാക്കിയിട്ട് ഓരോന്ന് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വലുതാക്കി പരത്തിയെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു അടപ്പ് വെച്ചിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. ഈ കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അതേറ്റവും മുറിച്ചെടുത്താൽ മതി. ഒരുപാട് വലിയ വലിപ്പത്തിൽ മുറിച്ചെടുക്കരുത്. ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. എനിക്കിപ്പോൾ ഇതിൽ നിന്ന് 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗമൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ പരത്തി വെച്ച ഒരു അപ്പെടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ഒരുപാട് ഫില്ലിംഗ് വെച്ചാൽ നമുക്കിത് പിന്നെ എന്താ മടക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതേപോലെ 1 ടീസ്പൂണ് അതിൻ്റെ നടുവിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ നടുവിലായിട്ട് ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് ഒരു വിരല് ഉള്ളിലേക്ക് വെച്ചിട്ട് മറ്റു 2 വിരലുകൊണ്ട് ഇതേപോലെ ഫ്ലീറ്റ് എടുത്ത് കൊടുക്കാം.
ഇനി ഇതേപോലെ ഇത് മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ പ്ലേറ്റ് എടുത്ത് കൊടുക്കാം. കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ അതായി കിട്ടും. ഇപ്പം നമ്മൾ ഒരു മോമോസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കി വരുന്നതും കൂടെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പാണ് വെച്ചിട്ടുള്ളത്. സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് വെച്ചെടുത്താലും മതി. അതിൻ്റെ തട്ടിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. കാരണം ഈ മൈദ വെക്കുന്ന പാടന്നെ അതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഓരോ മോമോസും അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ തന്നെ അറിയാം നമുക്കിത് വെന്തിട്ടുണ്ടാവുമെന്ന്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ മോമോസൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുത്തിട്ട് ബാക്കിയുള്ളത് കൂടെ ഇതേപോലെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെ വളരെ ടേസ്റ്റിയും ഓയിൽ ഫ്രീയും ഒക്കെ ആയിട്ടുള്ള മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇതേപോലെ സോസിലോ അല്ലെങ്കിൽ ഇതിനൊരു സോസുണ്ട് സ്പെഷ്യലായിട്ടുള്ള ഷെസ്വാൻ സോസ്, അതിലോ ഒക്കെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.